രണ്ട് വരവുകളിലൂടെയായി മലയാള സിനിമയിൽ മികച്ച നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളത്തിന്റെ ലേഡി സൂപ്പർ താരമായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ. 1995 മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. കലോത്സവ വേദിയിൽ നിന്നുമായിരുന്നു മഞ്ജു വാര്യരുടെ സിനിമയിലേക്കുള്ള വരവ്. സാക്ഷ്യത്തിന് പിന്നാലെ തൊട്ടടുത്ത വർഷം സല്ലാപം എന്ന സിനിമയിലൂടെ നായികയായി താരം മാറി നിരവധി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിവാഹവും വിവാഹമോചനവുമൊക്കെയായി 14 വർഷം ഇടവേളയെടുത്ത താരം ഹൗൾഡ് ആർ യുവിലൂടെ തിരിച്ചെത്തി. ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ നായികയായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയകളിൽ തനിക്ക് നേരെ വരുന്ന വാർത്തകളെക്കുറിച്ചും ട്രോളുകളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ പറയുന്നതും മനസ്സിലാകും, തന്നെ അതൊന്നും വലുതായി ബാധിക്കാറില്ലെന്ന് നടി പറയുന്നു. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ. മഞ്ജു എന്ന വ്യക്തിയെ ഒരിക്കലും ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യില്ല, പക്ഷേ ഒരു നെഗറ്റീവ് കമൻ്റാണെങ്കിൽ അതിൽ കഴമ്പുണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുക. കഴമ്പുണ്ട്, ഞാനത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേപോലെയുള്ള അഭിപ്രായങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ മാത്രമെല്ലാമല്ല, പക്ഷേ ചിലതൊക്കെ മനഃപൂർവ്വം വ്യക്തിപരമായി വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാവും, അത് നമുക്ക് തിരിച്ചറിയാനും കഴിയും. കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം ഞാൻ സ്വാഗതം ചെയ്യാറുണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നു. സ്തുതിപാഠകരെ അടുപ്പിച്ചോ അകറ്റിയോ നിർത്തുക എന്ന ചോദ്യത്തിന് തനിക്ക് ചുറ്റും അങ്ങനെ സ്തുതിപാഠകർ ഇല്ലെന്നും ഒപ്പമുള്ളവരെല്ലാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണെന്നും നടി പറഞ്ഞു. അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ ഇഷ്ടമെന്നും സ്വയമേ മെച്ചപ്പെടാൻ ചെയ്യാൻ വേണ്ടിയാണെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു. തുടക്കത്തിലൊക്കെ ഞാൻ ഡിസ്റ്റേബ്ഡ് ആകുമായിരുന്നു, പിന്നീട് അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്ക് വന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവണത എനിക്ക് തോന്നിയിട്ടുള്ളത്, ആര് എന്ത് അഭിപ്രായം നല്ല രീതിയിൽ പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് ഒരു രാഷ്ട്രീയമോ മതമോ ഒക്കെ കൂട്ടിക്കുഴച്ച് നമ്മൾ പോലും കാണാത്ത രീതിയിൽ അതിനെ വളച്ചൊടുക്കുമെന്നാണ്. പണ്ടൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അത് ചിത്രീകരിക്കുന്നത്, അപ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിച്ചാൽ മതിയെന്നുള്ളതാണെന്നും സോഷ്യൽ മീഡിയയിലെ പൊങ്കാലകളെക്കുറിച്ച് മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നു. മനഃപൂർവ്വം വ്യക്തിപരമായി വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും, അതൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, തുറന്നടിച്ച് മഞ്ജു വാര്യർ.